എന്താ ഉള്ള ചേട്ടയെ കാണിക്കണേ? 53 വയസ്സുള്ള ഒരു മനുഷ്യന് ഒരു ടെറസിന്റെ മേലെ നിന്ന് മറ്റൊരു ടെറസിന്റെ മേലേക്ക് ചാടാൻ പറ്റുമോ? അല്ലെങ്കിൽ അയാളെ വിട്, ശശിക്ക് ചാടാൻ പറ്റുമോ? എന്തിനാ ഇപ്പൊ ചാടണേ? പറ്റുമെന്ന് പറ. എനിക്ക് പറ്റില്ല. എന്നാ അയാൾക്ക് പറ്റും. ആർക്ക്? 53 വയസ്സുള്ള വർമ്മയ്ക്ക് പറ്റുന്ന. അയാളെന്തിനാ ടെറസിന്മേ കിടന്ന് ചാടണേ? അസുഖമല്ലോ ഉണ്ടോ? അസുഖമുണ്ട്. അതല്ലേ ഈ ചാട്ടം. ഒന്ന് തെളിച്ചു പറ വിളിച്ചേട്ടാ, അല്ലാണ്ട് എനിക്ക് മനസ്സിലാവൂല. എടോ മനുഷ്യ, കാണാൻ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരി താമസിക്കുന്ന ഈ വീടിന്റെ ടെറസിലേക്ക് രാത്രി 12 മണിക്ക് ഒരാൾ ചാടുന്നു എന്ന് പറഞ്ഞാൽ അത് എന്തിനാണെന്ന് ഇനിയും ഞാൻ തെളിച്ചു പറയണോ? ചോദിക്കാനും പറയാനും നിൽക്കണ്ട, പിടിക്കാ 4 പൊട്ടിക്ക, അത്രേ ഉള്ളു നിന്ന് വരുന്നു. കയ്യിൽ 4 പുത്തനുണ്ടെന്ന് വിചാരിച്ച് എന്ത് പോകൃതം കാണിക്കാന്നോ? ഞാനോ മറ്റോ ആയിരുന്നെങ്കിൽ. എന്ന് തുടങ്ങി ഈ ഏർപ്പാട്? അത് തന്നെ എന്റെയും ചോദ്യം. എന്ന് തുടങ്ങി ഏർപ്പാട്? കണ്ടുപിടിക്കൂല എന്ന് വിചാരിച്ചല്ലേ. ഓഹോ, ഇപ്പൊ വാദി പ്രതിയായോ? പകല് കണ്ടാൽ എന്തൊരു മാന്യൻ, ഇരുട്ടായാൽ ഇറങ്ങും ചെറ്റവക്കാനും മതിരി കാണാനും. മൂത്ത് നരച്ച ലൂവ നരച്ചോ? ഓ, ആ ധൈര്യത്തിലായിരിക്കും പാതിരാക്കി പോക്കിരിത്തരം കാണിക്കാമെന്ന് വിചാരിച്ചതല്ലേ. അത്രയ്ക്കൊന്നും വയസ്സായിട്ടില്ലടാ. നിന്നെ പോലുള്ള 3 എണ്ണത്തിന് കൈകാര്യം ഞാൻ ഒറ്റയ്ക്ക് മതി. ആ, അത് തന്നെയായിരുന്നു മരുന്ന്. ഇയാളെ നന്നാക്കാവും. അയ്യോ അയ്യോ ശശിയാ, ഇതാണ് നിന്റെ വഴി അല്ലേ? എടാ, ഈ മാവ് ഞാൻ വെട്ടി രണ്ടിന്റെയും ശവം ദഹിപ്പിച്ചില്ലെങ്കിൽ എന്നതാ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചോ? അത്രയ്ക്ക് സൈന്യം കാണാമല്ലോ. നിന്നോട് എന്ത് ചോദിച്ചവിടെ? ബാലു വന്ന് ചെന്ന് ചേട്ടനെ പിടിച്ചോണ്ട് വാ. ആരെങ്കിലും ഒന്ന് വാ. ശശിയേട്ടാ, ശയ്യോ
മോഹിനി എന്തു കൊടുത്താ ഈ മോളുടെ അച്ഛനെ മയക്കിയത്? വല്ല കൈവശം കൊടുത്തോ? കെട്ടിക്കാറായ ഒരു പെണ്ണില്ലടി നിനക്ക്. എന്നിട്ട് മോന്റെ പ്രായമുള്ള ഒരുത്തനുമായിട്ട്. മോന്റെ പ്രായം ഇവിടെ ഉള്ള ആൾക്ക് നിന്റെ തന്റെ പ്രായമുണ്ടല്ലോടി മൂദേവി. ദേ ചേട്ടത്തരം പറഞ്ഞാലുണ്ടല്ലോ, ചുമ്മാ തല്ലടി മച്ചിപ്പാറായിട്ട് നിന്നുപോയത്. ആ ഞാനങ്ങ് സഹിച്ചു. സഹിക്കാൻ വയ്യാത്തല്ലേ പാതിരാക്കി തപ്പി ഇറങ്ങിയത്. നീ എന്നെ ഒന്നും ചൊറിയാനില്ലടി യക്ഷി. അറിവില്ല കളി. ആരും അറിയില്ലെന്ന് വിചാരിച്ചു അല്ലേ എന്നെ ഇവിടെ ഉറക്കി കിടത്തിയിട്ട്. രാത്രിയാകുമ്പോ മതിൽ ചാടല്. ഇത്രയും വലിയ കള്ളനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അവക്ക് സഹിക്കുന്നില്ല. ആ കണ്ടുപിടിച്ചല്ലോ, ഞാൻ കണ്ടുപിടിച്ചല്ലോ. എന്താണ് കണ്ടുപിടിച്ചത്? വേലിയാട്ടൻ ബാധി പ്രതിയായല്ലേ. കുറച്ചാളെ തുടങ്ങിയിട്ട് ഇത്ര സിനിമ കളി. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. കാണിക്കാം അല്ലേ? കാണിക്കാൻ വേണ്ടിയാണല്ലേ പതുങ്ങി മുകളിലേക്ക് കയറിപ്പോയത്. നിങ്ങൾ എന്ത് വൃത്തിയോടെ കാണിച്ചാലും ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞ് കണ്ണടയ്ക്കണം. എനിക്ക് കുറച്ച് വിഷം കാണിച്ചു തന്ന് എന്നെ കൊന്നിട്ട് നിങ്ങൾക്കിതെല്ലാം ആയിക്കൂടെ. ഞാൻ ജയിലിൽ കിടക്കുന്നത് നിനക്ക് കാണണം അല്ലേ. എനിക്ക് ചട്ടാ മതി. ഇതും പറഞ്ഞ് കോച്ചുകളായി നീ എന്നെ കളിപ്പിക്കുന്നു. എനിക്കറിയാം ഞാൻ ചട്ടിട്ട് വേണം നിങ്ങൾക്ക് കഴിവോട് കൂടെ കഴിഞ്ഞാൽ. ചോദിക്കാനും പറയാനും ആരില്ലെന്ന് വിചാരിച്ചോ? അറിയാൻ വേണ്ടി നിന്റെ അവനായിരിക്കും ചോദിക്കാൻ വരുന്നത്. നീ കാണിച്ച വൃത്തിയോട് ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. നാളെയല്ലല്ലോ മനുഷ്യ നിങ്ങൾക്ക്. ഒന്നും ഒന്നേലും പ്രായം എത്രയും ആയില്ലേ? മുടിയും കറുപ്പിച്ച് പൊടിമീശയും വെച്ച് നടക്കുന്നു പെമ്പിളരെ മയക്കാൻ. നിങ്ങൾ ആരാണ് നിങ്ങളുടെ വിചാരം? പ്രേം നസീറിനോ? ആണടി, ആണെന്ന് തന്നെ വെച്ചോ. അയ്യട കണ്ടേച്ചാലും മതി. പ്രായമായ ഒരു പെണ്ണ് വീട്ടിലുണ്ടെന്ന ഒരു ബോധമെങ്കിലും നിങ്ങൾക്കുണ്ടോ? ഓ നിനക്കുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ നിന്റെ മറ്റവനെ കാണാൻ ഈട്ടത്ത് പതുങ്ങി പതുങ്ങി ടെറസിൽ കയറിയത്. കയറിയത് ഇറങ്ങിയതൊക്കെ ഞാനും കൊറേ കണ്ടതാ. എന്നിട്ട് കുറ്റ ഇപ്പൊ എനിക്കും. അല്ലേലും നിങ്ങൾ പഞ്ചാരയാണെന്ന് പണ്ടേ എന്റെ കൂട്ടുകാരികൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴല്ലേ അങ്ങോട്ട് മനസ്സിലായത്? ഓഫീസിലെ ലേഡി ടൈപ്പിസ്റ്റ് വേണോ അത്രേ? കയ്യിലെടുപ്പ് മുഴുവനും മറ്റേതാ. എന്നിട്ട് കുടുംബം വരുമ്പോ പ്രസംഗിക്കുന്നു. ഓ നീ വലിയ മഹിമയുള്ള കുടുംബത്തിൽ നിന്നാണല്ലോ. എടി നിന്റെ തന്റെ പട്ടത്തി പെണ്ണിയും കൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് പോലീസ് രണ്ടിനെയും പിടിച്ച് പുറത്തിറക്കിയില്ലേ? അത് പത്രത്തിൽ വന്നില്ലേ? നിന്റെ ഒരു കുടുംബ മഹിമ. തിരിയുന്നിടത്തും പറയുന്നിടത്തും ഒക്കെ ഭാര്യമാരുള്ള നിങ്ങളുടെ തന്നേക്കാൾ എന്റെ തന്റെ ഭേദം. എടി നീ തന്റെ കൊല്ലുന്നേ അയ്യോ.